കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കാലവർഷം അടുത്തിട്ടും മാസങ്ങൾക്ക് മുൻപ് തകരാറായ പഞ്ചായത്തിലെ ഇൻവെർട്ടർ നന്നാക്കാത്തതിനെതിരെയാണ് LDF അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. കാലവർഷം കനത്തിട്ടും മാസങ്ങൾക്ക് മുൻപ് തകരാറായ പഞ്ചായത്തിലെ ഇൻവെർട്ടർ നന്നാക്കാത്തതിനെതിരെയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മലയോരത്തെ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ താറുമാറായതോടെ പഞ്ചായത്ത് ഓഫീസിലും വൈദ്യുതി ഇല്ലാതായിരുന്നു. പഞ്ചായത്തിലെ ഇൻവെർട്ടർ മാസങ്ങൾക്ക് മുൻപ് തന്നെ കേടാകുകയും ചെയ്തതോടെ പഞ്ചായത്ത് ഓഫീസിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പാടെ മുടങ്ങി. ഇതോടെ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരും അംഗങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവരും ഏറെ പ്രയാസപ്പെട്ടതോടെയാണ് LDF അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെ നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പോലും നിരവധി തവണ ചർച്ച ചെയ്തതാണ് ഇൻവെർട്ടർ കേടായതെന്നും, എന്നാൽ കാലവർഷം കനത്തിട്ടും ഇൻവെർട്ടർ നന്നാക്കാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചില്ല എന്നും LDF മെമ്പർമാർ പറഞ്ഞു. മാസങ്ങളോളമായി കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലെ ഇൻവെർട്ടർ സംവിധാനം കേടായിരിക്കുകയാണ്. നിരന്തരമായി ബോർഡ് മീറ്റിംഗിൽ ഉൾപ്പെടെ ഇടതുപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അതിനോടൊരു നല്ല സമീപനം സ്വീകരിക്കുന്നതിന് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാവുന്നില്ല. കാലവർഷം വല്ലാതെ കനത്തിരിക്കുകയാണ്. കാറ്റും മഴയും ഉള്ളതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കറണ്ടില്ല. ലൈൻ വെട്ടലും കാര്യവും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻവെർട്ടർ സംവിധാനം ഇല്ലാതെ രാവിലെ മുതൽ തന്നെ വന്ന ആളുകളെ മണിക്കൂറുകളോളം കാത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത് തീർത്തും നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ ഇൻവെർട്ടറിന് യാതൊരു കേടുപാടുമില്ലെന്നും തുടർച്ചയായി വൈദ്യുതി തടസ്സപ്പെട്ടതിനാൽ ചാർജ് ചെയ്യാൻ കഴിയാത്തതാണ് ഇൻവെർട്ടർ ഓഫാക്കാൻ കാരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനും പ്രതികരിച്ചു. പിന്നെ മഴക്കാലാണ്, അപ്പൊ ഇത് മരം വീണിട്ടാണ് ഇപ്പൊ അവിടെ പ്രശ്നം വന്നത്. കാരണം പിന്നെ കറണ്ട് ഇല്ലാത്തത് അപ്പൊ KSV വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ കേട് വന്നു പറഞ്ഞു. പക്ഷെ ഇൻവെർട്ടറിന് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. ഇതിപ്പോ കുറേ ദിവസം കുറേ നേരങ്ങളോളായിട്ട് പിന്നെ കറണ്ട് ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പൊ ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 3 മാസമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. ഇപ്പൊ കറണ്ട് വരാത്തത് ഇപ്പൊ ഒരു മരം വീണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു KCV, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അല്ലാതെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം പൊളിക്കുന്നതായിരുന്നു സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ മറുപടി. ഒരു മാസം മുൻപ് തന്നെ ഇൻവെർട്ടർ തകരാറാണെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇൻവെർട്ടറിന്റെ എർത്തിന് തകരാറുള്ളത് കണ്ടെത്തിയതെന്നും ഇത് പരിഹരിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി അഷ്റഫ് പറഞ്ഞു. ഇവിടുത്തെ വയറിങ്ങിന്റെ പ്രശ്നമാണ് ഈ പിന്നെ ഇൻവെർട്ടർ അതുകൊണ്ട് ചാർജ് നിൽക്കുന്നില്ല. എർത്തിങ്ങിന് എന്തോ കാര്യമായിട്ട് കംപ്ലൈന്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ ഒരു വയറിംഗ് ചെയ്യേണ്ട ആളോട് ഇലക്ട്രീഷ്യനോട് വരാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഞായറാഴ്ച. പക്ഷെ അയാൾ ഇന്നലെ വന്നില്ല. ഏതാണ്ട് ഒരു മാസത്തിൻ്റെ മേലായിട്ടുണ്ട് ഇതിൻ്റെ ഇൻവെർട്ടർ ഇടക്കിടക്ക് പോകേണ്ട കാര്യമായിട്ട്. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ഈ പ്രശ്നം വരുന്നുണ്ട്. പ്രശ്നത്തിന് അത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ പൊതുജനങ്ങളെ സഹകരിപ്പിച്ച് ശക്തമായ സമരപരിപാടികളുമായി പോകുമെന്ന് LDF അംഗങ്ങളും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.